Hi friends, ella kootukalkkum commerce guru malayalathilekku swagatham. Appo nammal accountancy chapter 8 ana discuss cheyidondirikkunnathu le bill of exchange. Appo kazhinja video il adumayi bandhappettulla theory portions okke nammal detail aayittu discuss cheyidittundu. Aa video kaanathavarundengil aa video kandathinu shesham maatram problemathilekku varam. Appoyana namukku koodathil ore termsum manasilavullu. Now, we have a bill of exchange for accounting treatment. This item is a journal entry. We will discuss this part. First situation: when the drawer retained the bill with him, drawer is the goods creditor. The bill when the drawer retained the bill with him till the date of its maturity, that is the maturity date vere adeham thanne aa bill kaivasham vechu ennittu aa bill maturity date inde samayathu cash aakite collect cheythu athrathirulla oru situation aanundengil endokke journal entries aanu veru annalladana chodikkunnathu. Now, maturity period. What is the maturity period? How many months have you drawn that bill? The last date. Now, we have two books in the journal entries. That is goods, which are all day. That is creditor day, and drawer day book. That is goods, which are all day. That is debtor day book. We have a journal entries. This bill of exchange in the situation, first situation is that goods are bought and sold. That is the cut. Then, the bill of exchange is a document. Debtors account debtor to sales account. Now, cash in all goods will be cut. We will discuss the first situation. We will discuss the bills receivables. Maturity period. Cash or bank account debit. Bills receivables cancel.
അതായത് ഇവിടെ ഡെബിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബിൽസ് റിസീവബിൾ നമ്മൾ ക്യാൻസൽ ആക്കാൻ വേണ്ടിയിട്ട് ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുമ്പോൾ ക്യാഷ് അക്കൗണ്ട് എറ്റർ ടു ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട്. അതേസമയം ഡെപ്റ്ററുടെ ബുക്കിൽ നമ്മൾ എങ്ങനെ എഴുതുക, ഡെപ്റ്റർ ക്യാഷ് പേ ചെയ്യുന്ന ആളാണല്ലേ, അദ്ദേഹത്തിനെ സംബന്ധിച്ച് ക്യാഷ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, ക്യാഷ് കുറയുമ്പോൾ നമുക്കറിയാം ക്യാഷിനെ ക്രെഡിറ്റ് ആണ് ചെയ്യുക. അപ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ട്, അതായത് ഇവിടെ ക്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബിൽസ് പേയബിൾ അക്കൗണ്ട് നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബിൽസ് പേയബിൾ അക്കൗണ്ടിനെ ഡെബിറ്റ് ചെയ്യുന്നു. അപ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ട് എറ്റർ ടു ക്യാഷ് അക്കൗണ്ട്. അപ്പോൾ ഈ മൂന്ന് ജേണൽ എൻട്രീസ്, ഈ മൂന്ന് സിറ്റുവേഷനിൽ ഡെപ്റ്ററിൻ്റെ ബുക്കിലും ക്രെഡിറ്ററിൻ്റെ ബുക്കിലും എങ്ങനെയാണ് ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് ബേസിക്സ് ആണ്. ഈ മൂന്ന് ജേണൽ എൻട്രീസ് നിർബന്ധമായിട്ടും പഠിച്ചാലേ ബാക്കി വരുന്ന മൂന്ന് സിറ്റുവേഷനിലെ ജേണൽ എൻട്രീസ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു പ്രോബ്ലം നോക്കാം. അമിത് സോൾഡ് ഗുഡ്സ് ഫോർ ₹20,000 ടു സുമിത്. അപ്പോൾ അമിത്ത് 20,000 രൂപയുടെ ഗുഡ്സ് സുമിത്തിന് വിറ്റു. അത് ക്രെഡിറ്റിനാണ് വിറ്റിട്ടുള്ളത് 1 January 2017. അപ്പോൾ ഇവിടെ അമിത് എന്ന് പറയുന്നത് ക്രെഡിറ്ററും സുമിത് എന്ന് പറയുന്നത് ഡെപ്റ്ററുമാണ്. അപ്പോൾ ക്രെഡിറ്ററാണ് ഡ്രോവർ, ഡെപ്റ്ററാണ് ഡ്രോവി. അതെപ്പോഴും മനസ്സിൽ കരുതി വയ്ക്കുക. ദെൻ അമിത് ഡ്രോ എ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അപ്പോൺ സുമിത് ഫോർ ദി സെയിം എമൗണ്ട് ഫോർ 3 months. അപ്പോൾ 3 മാസത്തേക്ക് അമിത് സുമിത്തിന് വേണ്ടിയിട്ട് ഒരു ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്തു. സുമിത് ആ ബില്ല് ആക്സെപ്റ്റ് ചെയ്തു. ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അമിത്തിന് അത് തിരിച്ചു കൊടുത്തു. ദെൻ സുമിത് മെറ്റ് ഹിസ് ആക്സെപ്റ്റൻസ് ഓൺ മെച്യൂരിറ്റി, അതായത് മെച്യൂരിറ്റി ഡേറ്റിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് സുമിത് പേയ്മെൻറ്റ് ചെയ്തു. നമ്മളോട് 4 സിറ്റുവേഷനിലുള്ള ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ ഒരു സിറ്റുവേഷനിലെ ജേണൽ എൻട്രീസാണ് പഠിച്ചിട്ടുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിറ്റുവേഷനിലെ ജേണൽ എൻട്രി നോക്കാം. അമിത് റീറ്റെയിൻഡ് ദ ബിൽ ടിൽ ദ ഡേറ്റ് ഓഫ് ഇറ്റ്സ് മെച്യൂരിറ്റി ആൻഡ് കളക്റ്റഡ് ഡയറക്റ്റ്ലി. അമിത് എന്ന് പറയുന്നത് ഡ്രോവർ അല്ലെങ്കിൽ ക്രെഡിറ്ററാണ്. അദ്ദേഹം മെച്യൂരിറ്റി ഡേറ്റ് വരെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ബില്ല് സൂക്ഷിച്ചു. ദെൻ ഡയറക്റ്റായിട്ട് ആ എമൗണ്ട് സുമിത്തിൻ്റെ കയ്യിൽ നിന്നും കൈപ്പറ്റി. അപ്പോൾ വരുന്ന ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താ ഇവിടെ ജേണൽ എൻട്രീസ് വരയ്ക്കാനായിട്ട് അമിത്തിൻ്റെ ജേണൽ എൻട്രീസ് നമുക്ക് റെക്കോർഡ് ചെയ്യണം. അതുപോലെ തന്നെ ഡെപ്റ്റർ ആയിട്ടുള്ള സുമിത്തിൻ്റെ ബുക്കിൽ എങ്ങനെയൊക്കെയാണ് ജേണൽ എൻട്രീസ് വരിക എന്നുള്ളത് നമുക്ക് നോക്കണം. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി എന്താ റെക്കോർഡ് ചെയ്യേണ്ടത്, സെയിൽസ് നടന്നു എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രി ആണല്ലേ. അമിത്ത് സുമിത്തിന് സാധനങ്ങൾ വിൽക്കുമ്പോൾ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് എറ്റർ ടു സെയിൽസ്. ദെൻ സുമിത്തിൻ്റെ ബുക്കിൽ എന്താ നമ്മൾ റെക്കോർഡ് ചെയ്യുക, പർച്ചേസ് അക്കൗണ്ട് എറ്റർ ടു ക്രെഡിറ്റർ എന്നാണ് റെക്കോർഡ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാം അമിത് എന്ന് പറയുന്നത് ക്രെഡിറ്ററാണ്, അതായത് സാധനങ്ങൾ വിൽക്കുന്ന ആളാണ്. റെക്കോർഡ് ചെയ്തു സുമിത് അക്കൗണ്ട് എറ്റർ ടു സെയിൽസ്. സെയിൽസിന് ക്രെഡിറ്റ് ബാലൻസ് ആണ് എപ്പോഴും വരിക അല്ലേ. എത്ര രൂപയുടെ സെയിൽസ് അവിടെ ചെയ്തിട്ടുള്ളത്, 20,000 രൂപീസിൻ്റെ സെയിൽസ് ആണ് ചെയ്തിട്ടുള്ളത്. അത് മാത്രമല്ല നമ്മൾ ഡേറ്റ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം. 1 January 2017 ഇവിടെ സെയിൽസ് നടന്നിട്ടുള്ളത്. നരേഷൻ കൊടുത്തു സോൾഡ് ഗുഡ്സ് ടു സുമിത് ഓൺ ക്രെഡിറ്റ്, ക്രെഡിറ്റിനാണ് സാധനങ്ങൾ വിറ്റിട്ടുള്ളത്. ഇനി ഇത് സാധനങ്ങൾ വിറ്റ ജേണൽ എൻട്രി ആണല്ലേ. അപ്പോൾ ഇനി സുമിത്തിൻ്റെ ബുക്കിൽ സാധനങ്ങൾ വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എഴുതി 1 January 2011 പർച്ചേസ് അക്കൗണ്ട് എറ്റർ ടു അമിത് അക്കൗണ്ട്. എത്ര രൂപയ്ക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്, 20,000 രൂപീസിനാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. നരേഷൻ കൊടുത്തു പർച്ചേസ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം അമിത്. അപ്പോൾ പർച്ചേസ് ചെയ്യുന്നതും സെയിൽസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്തു. നെക്സ്റ്റ് സിറ്റുവേഷൻ എന്താണ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് അമിത് ഡ്രോ ചെയ്തു, അത് സുമിത്തിന് ഒപ്പിടാൻ കൊടുത്തു. സുമിത് അത് ഒപ്പിട്ടതിന് ശേഷം തിരിച്ച് അമിത്തിന് തന്നെ കൊടുത്തു. അപ്പോൾ തിരിച്ച് ബില്ല് കിട്ടുന്ന സമയത്ത് വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്രെഡിറ്ററുടെ ബുക്കിൽ എന്താ ജേണൽ എൻട്രി വരാം, ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട് എറ്റർ ടു ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. ദെൻ ഡെപ്റ്ററുടെ ബുക്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. അമിത്തിൻ്റെ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തു ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട്. അദ്ദേഹമാണ് ബില്ല് ഡ്രോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ആരാണ് ബില്ല് ഡ്രോ ചെയ്യുന്നത്, അവരെ സംബന്ധിച്ചത് ബിൽസ് റിസീവബിൾസ് ആണ്, അദ്ദേഹത്തിനാണ്, അമിത്തിനാണ് പണം കിട്ടാനുള്ളത്. റിസീവബിൾസ് ആണ്, കിട്ടിയിട്ടില്ല, കിട്ടേണ്ടതായിട്ടുള്ള എമൗണ്ട് ആണ്. അപ്പോൾ ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട് എറ്റർ ടു സുമിത് അക്കൗണ്ട്. എമൗണ്ട് എന്ന് പറയുന്നത് 20,000 തന്നെ. നരേഷൻ കൊടുത്തു റിസീവ്ഡ് ആഫ്റ്റർ സുമിത് ആക്സെപ്റ്റൻസ്. ഇനി സുമിത്തിൻ്റെ ബുക്കിൽ നമുക്ക് ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്യണം.
നമ്മൾ റെക്കോർഡ് ചെയ്തു അമിത് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ, അതായത് അമിത്തിന് പേ ചെയ്യേണ്ട എമൗണ്ട് ആണ് അല്ലേ. അപ്പോൾ അമിത് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് 20,000 രൂപയാണ്. ഡേറ്റ് സെയിം തന്നെയാണ്, എന്നാണോ പർച്ചേസും സെയിൽസും നടന്നിട്ടുള്ളത് അന്ന് തന്നെയാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ചും ഡ്രോ ചെയ്യുന്നുണ്ടായിരിക്കുക. നാരേഷൻ കൊടുത്തു ആക്സെപ്റ്റഡ് ബിൽ ഡ്രോൺ ബൈ അമിത്. അമിത് ഡ്രോ ചെയ്ത ബില്ല് ആക്സെപ്റ്റ് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത സിറ്റുവേഷൻ എന്താണ്? മെച്യൂരിറ്റി പീരീഡിൻ്റെ സമയത്ത് ക്യാഷ് കിട്ടി എന്നുള്ള സിറ്റുവേഷൻ ആണ് അല്ലേ. അപ്പോൾ മെച്യൂരിറ്റി പീരീഡ് വരെ ആരാ ബില്ല് കീപ്പ് ചെയ്തിട്ടുള്ളത്? ബില്ല് ഡ്രോ ചെയ്ത ആൾ തന്നെയാണ് അത്രയും നാളും കൈവശം വെച്ചിട്ടുള്ളത്. അപ്പോൾ ക്യാഷ് ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ക്യാഷ് കിട്ടുകയാണ് അല്ലേ. ക്യാഷ് കിട്ടുമ്പോൾ നമുക്ക് ബാങ്കിലോട്ട് ക്യാഷ് വരും. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട്. ക്യാഷ് കിട്ടുമ്പോൾ നമുക്കറിയാം നമ്മുടെ അസറ്റ് കൂടുകയാണ്, നമ്മൾ തന്നെ ഡെബിറ്റ് ചെയ്യുന്നു. ഈ ബിൽസ് റിസീവബിൾസിനെ നമുക്കിനി ക്യാൻസൽ ചെയ്ത് കളയണം, കാരണം നമുക്ക് ഓൾറെഡി ക്യാഷ് കിട്ടി, ഇനി ഈ ബിൽസ് റിസീവബിൾസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ തന്നെ ക്രെഡിറ്റ് ചെയ്യുന്നു. എമൗണ്ട് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20,000 രൂപയാണ് ക്യാഷ് ആയിട്ട് വന്നിട്ടുള്ളത്. നരേഷൻ കൊടുത്തു സുമിത് മെറ്റ് ഹിസ് ആക്സെപ്റ്റൻസ് ഓൺ മെച്യൂരിറ്റി. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയത് ഡേറ്റിനെ കുറിച്ചിട്ടാണ്. 3 മാസത്തേക്കാണ് ഈ ബിൽ ഓഫ് എക്സ്ചേഞ്ച് നമ്മൾ ഡ്രോ ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ January 1st ഇവിടെ സെയിൽസ് നടന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ January, February, March, അപ്പോൾ 3 മാസം കഴിഞ്ഞിട്ട് April 1st ശരിക്കും ക്യാഷ് കൊടുക്കണം. ഇവിടെ നമ്മൾ 4th എന്നാണ് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അതെന്തുകൊണ്ടാണ്? മെച്യൂരിറ്റി ഡേറ്റും കഴിഞ്ഞ് 3 ദിവസം ഗ്രേസ് ഡേയ്സും കൂടി കൊടുക്കും. അതൊക്കെ നമ്മൾ കഴിഞ്ഞ തിയറി പോർഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെച്യൂരിറ്റി പീരീഡിനോടൊപ്പം തന്നെ 3 ദിവസം അഡീഷണൽ ആയിട്ട് നമ്മൾ എക്സ്ട്രാ ഡേയ്സും കൂടി കൊടുക്കും ക്യാഷ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി പ്ലസ് ചെയ്യുമ്പോഴാണ് നമുക്ക് 4th എന്നുള്ള ഡേറ്റ് വരുന്നത്. അപ്പോൾ 4th നമുക്ക് ഈ ബിൽസ് റിസീവബിൾസ് ബാങ്കിലേക്ക് ബിൽസ് റിസീവബിൾസ് ക്യാഷ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് സുമിത്തിൻ്റെ ബുക്കിൽ എങ്ങനെ ജേണൽ എൻട്രി വരിക എന്നുള്ളത് നോക്കാം. സുമിത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അദ്ദേഹം ക്യാഷ് പേ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്യാഷ് പേ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ക്യാഷ് കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ആയി കിടക്കുന്ന ബിൽസ് പേയബിളിനെ നമുക്ക് ക്ലോസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബിൽസ് പേയബിളിനെ ഡെബിറ്റ് കൊടുത്തു. അപ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് അക്കൗണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് പോവുകയാണ് ചെയ്യുന്നത് പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നും ക്യാഷ് പോയി, 20,000 രൂപയുടെ പേയ്മെൻറ്റാണ് ചെയ്തിട്ടുള്ളത്. നരേഷൻ കൊടുത്തു മെറ്റ് ആക്സെപ്റ്റൻസ് ഓൺ മെച്യൂരിറ്റി. മെച്യൂരിറ്റി പീരീഡിൽ അദ്ദേഹത്തിൻ്റെ ഉറപ്പ് അദ്ദേഹം പാലിച്ചു ക്യാഷ് പേ ചെയ്തുകൊണ്ട്. അപ്പോൾ നോർമൽ സിറ്റുവേഷനിൽ ഇങ്ങനെയാണ് 3 ജേണൽ എൻട്രീസ് വരിക. അതായത് ഡെബ്റ്റർ ബുക്കിൽ 1 പർച്ചേസ് ചെയ്ത ജേണൽ എൻട്രി വരും, ദെൻ ബിൽസ് പേയബിൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുള്ള ജേണൽ എൻട്രി വരും, ബിൽസ് പേയബിളിൻ്റെ എമൗണ്ട് കൊടുത്തിട്ടുള്ള ജേണൽ എൻട്രി വരും. ഇനി നമുക്ക് അടുത്ത സിറ്റുവേഷനിൽ ജേണൽ എൻട്രീസ് എങ്ങനെ വരിക എന്നുള്ളത് നോക്കാം. രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ ദ ബിൽ ഈസ് റിട്ടേൺഡ് ബൈ ദ ഡ്രോവർ വിത്ത് ഹീം, അതായത് ബില്ല് ഡ്രോ ചെയ്ത ആളാണ് ഡ്രോവർ അല്ലേ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ബില്ല് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മെച്യൂരിറ്റി പീരീഡിന് കുറച്ച് ദിവസം മുമ്പ് അദ്ദേഹം അത് ബാങ്കിലേക്ക് കൊടുത്തു, അതായത് കളക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. അതായത് എനിക്ക് പകരം ബാങ്ക് ആ എമൗണ്ട് കളക്ട് ചെയ്തുകൊള്ളൂ എന്ന് പറഞ്ഞിട്ട് ബാങ്കിനെ ആ പണി അദ്ദേഹം ഏൽപ്പിച്ചു. അപ്പോൾ മെച്യൂരിറ്റി പീരീഡിന് കുറച്ച് മുമ്പ് അദ്ദേഹം ബാങ്കിലേക്ക് ആ ബിൽ ഓഫ് എക്സ്ചേഞ്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് ഡിസ്കൗണ്ടിങ് പർപ്പസിനൊന്നുമല്ല, അദ്ദേഹത്തിന് പകരം ബാങ്കിനെ ഏൽപ്പിക്കുകയാണ്. എനിക്ക് ഇപ്പോൾ എനിക്ക് ഇന്ന ദിവസം ഒഴിവുണ്ടാവില്ല, അപ്പോൾ എനിക്ക് പകരം ഈ ബില്ല് താങ്കൾ കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ബാങ്കിനെ ഏൽപ്പിക്കുകയാണ്. അത്തരത്തിലുള്ള സിറ്റുവേഷനിൽ ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രീസ് സെയിം ആയിരിക്കും കേട്ടോ. അതായത് സെയിൽസും പർച്ചേസും നടക്കുന്ന ജേണൽ എൻട്രി സെയിം ആയിരിക്കും. അപ്പോൾ സെയിൽസ് ആണെന്നുണ്ടെങ്കിൽ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ്, പർച്ചേസ് ആവുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. അതിനുശേഷം ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്നു, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ക്രെഡിറ്റർ ഡെബ്റ്റർക്ക് കൊടുക്കുന്നു, ദെൻ ഡെബ്റ്റർ സൈൻ ചെയ്തതിന് ശേഷം ക്രെഡിറ്റർക്ക് കൊടുക്കുമ്പോൾ വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡെബ്റ്റേഴ്സ് അക്കൗണ്ട്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ സിറ്റുവേഷനിൽ പഠിച്ചതാണ്. ആ രണ്ട് ജേണൽ എൻട്രീസ് സെയിം തന്നെയാണ്. ദെൻ മറ്റാളുടെ ബുക്കിൽ എന്താ വരിക? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. ഇനി രണ്ട് സിറ്റുവേഷനിലാണ് മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അത്രയും ദിവസം അദ്ദേഹം തന്നെ ആ ബില്ല് കൈവശം വെച്ചിട്ടുണ്ടായിരുന്നു. മെച്യൂരിറ്റി ഡേറ്റിന് കുറച്ച് മുമ്പാണ് അദ്ദേഹം അത് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തത്. അപ്പോൾ ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്ന ജേണൽ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ ഡ്രോവർ അല്ലെങ്കിൽ ക്രെഡിറ്ററാണ് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കുന്നത് അല്ലേ.
അപ്പോൾ വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബിൽസ് സെൻഡ് ഫോർ കളക്ഷൻ, ബില്ല് കളക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിലേക്ക് കൊടുത്തു, അതിനൊരു അക്കൗണ്ട് സെപ്പറേറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അറ്റർ ടു ബിൽസ് റിസീവബിൾസ്. അപ്പോൾ ഇദ്ദേഹം ബില്ല് കളക്ഷന് വേണ്ടി കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഡെറ്റർഡ് ബുക്കിൽ നമ്മൾ ജേണൽ എൻട്രി ഒന്നും റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇത് ഡെറ്റർ ഒന്നും അറിയുന്നേയില്ല. ഇത് ക്രെഡിറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രിയാണ്. അപ്പോൾ ഡെറ്റർഡ് ബുക്കിൽ നമ്മൾ ജേണൽ എൻട്രി ഈ സമയം റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ അടുത്ത സിറ്റുവേഷൻ എന്ന് പറയുന്നത് മെച്യൂരിറ്റി പീരീഡ് ആയി, ഈ എമൗണ്ട് ആരാ കളക്ട് ചെയ്യുക? ബാങ്കാണ് കളക്ട് ചെയ്യുക അല്ലേ. ഓക്കെ, അപ്പോൾ ബാങ്ക് കളക്ട് ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി വരിക? ബാങ്ക് അക്കൗണ്ട് അറ്റർ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കളക്ഷൻ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് എമൗണ്ട് വന്നു, ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട്. അപ്പോൾ ക്യാഷ് കിട്ടുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് എന്നാണ് ജേണൽ എൻട്രി വരിക. നമ്മൾ ഫസ്റ്റ് സിറ്റുവേഷനിൽ നമ്മൾ ക്യാഷ് കിട്ടുമ്പോൾ എന്താ ജേണൽ എൻട്രി എഴുതിയത്? ക്യാഷ് അക്കൗണ്ട് അറ്റർ ടു ബിൽസ് റിസീവബിൾസ് എന്നാണ് എഴുതിയത് അല്ലേ. എന്നിട്ട് ഇവിടെ ബിൽസ് റിസീവബിൾസിന് പകരം നമ്മളിവിടെ എന്താ എഴുതാൻ പോകുന്നത്? ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ, കാരണം മെച്യൂരിറ്റി പീരീഡിന് തൊട്ട് മുമ്പ് അദ്ദേഹം അത് ബാങ്കിലേക്ക് കൊടുത്തു കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബാങ്കാണ് ആ എമൗണ്ട് കളക്ട് ചെയ്തിട്ടുള്ളത്. അതേസമയം ഡെപ്റ്റർഡ് അക്കൗണ്ടിൽ നമ്മൾ എന്താ ജേണൽ എൻട്രി ചെയ്താ? ആസ് യൂഷ്വൽ നോർമൽ, ഡെപ്റ്റർക്ക് ഡെപ്റ്റർ പണം കൊടുക്കേണ്ട ആളാണ്. അദ്ദേഹത്തിന് ആ പണം ആർക്ക് കൊടുത്താലും അദ്ദേഹത്തിനെ സംബന്ധിച്ച് ക്യാഷ് പോകുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ പഴയ ജേണൽ എൻട്രി തന്നെ, അതായത് ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. ക്ലിയർ? അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ക്രെഡിറ്ററിനെ ബാധകമാക്കിയിട്ടുള്ള ജേണൽ എൻട്രീസ് മാത്രമാണ്. ഇവിടെ ഡെപ്റ്റർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഒരു എഫക്റ്റും വരുന്നില്ല. നമ്മൾ മുമ്പത്തെ സിറ്റുവേഷനിൽ പഠിച്ച സെയിം ജേണൽ എൻട്രീസ് തന്നെയാണ് ഡെപ്റ്റർക്ക് ഇവിടെ വരുന്നത്. അപ്പോൾ സെയിം ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് നോക്കാം. സെയിം ക്വസ്റ്റ്യനിലെ നാലാമത്തെ സിറ്റുവേഷൻ നമുക്ക് വായിച്ചു നോക്കാം. അമിത് റിട്ടെയിൻ ദ ബിൽ, അതായത് അദ്ദേഹം തന്നെ ആ ബില്ല് സൂക്ഷിച്ചു. ദെൻ March 31, 2017 അദ്ദേഹം കളക്ഷന് വേണ്ടിയിട്ട് ആ ബില്ല് ബാങ്കിനെ ഏൽപ്പിച്ചു. ദെൻ April 5 ബാങ്ക് അദ്ദേഹത്തിന് റിപ്ലൈ കൊടുത്തു, അതായത് എമൗണ്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുത്തു. അപ്പോൾ ഈ സിറ്റുവേഷനിൽ വരുന്ന ജേണൽ എൻട്രീസ് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ജേണൽ എൻട്രി നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരാളുടെ ബുക്കിൽ പർച്ചേസ് ചെയ്യുന്നതും മറ്റൊരാളുടെ ബുക്കിൽ സെയിൽസ് ചെയ്യുന്നതുമായിട്ടുള്ള ജേണൽ എൻട്രീസ് ആണ് റെക്കോർഡ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ക്രെഡിറ്ററിൻ്റെ ബുക്കിൽ, അമിതിൻ്റെ ബുക്കിൽ സെയിൽസ് നടത്തിയിട്ടുള്ള ജേണൽ എൻട്രി നമ്മൾ റെക്കോർഡ് ചെയ്തു, അതായത് സുമിത് അക്കൗണ്ട് അറ്റർ ടു സെയിൽസ് അക്കൗണ്ട്. അതുപോലെ തന്നെ സുമിത്തിൻ്റെ ബുക്കിൽ നമ്മൾ എന്ത് ചെയ്തു? പർച്ചേസ് അക്കൗണ്ട് അറ്റർ ടു അമിത് അക്കൗണ്ട്, അമിത്തിൻ്റെ കയ്യിൽ നിന്നും ക്രെഡിറ്റിന് ഗുഡ്സ് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ജേണൽ എൻട്രീസും റെക്കോർഡ് ചെയ്തു. ഇനി അടുത്ത ജേണൽ എൻട്രി എന്താണ്? ബിൽസ് റിസീവബിൾസ് ഡ്രോ ചെയ്തിട്ട് ലഭിക്കുന്ന ജേണൽ എൻട്രിയാണ് അല്ലേ. അമിതിൻ്റെ ബുക്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തു ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട് അറ്റർ ടു സുമിത് അക്കൗണ്ട്, അതായത് സുമിത്തിൻ്റെ ആക്സെപ്റ്റൻസ് ചെയ്തതിന് ശേഷം നമുക്ക് ബിൽസ് റിസീവബിൾസ് കിട്ടി. മറ്റാളുടെ അക്കൗണ്ട് നമ്മൾ റെക്കോർഡ് ചെയ്തു അമിത് അക്കൗണ്ട് അറ്റർ ടു ബിൽസ് പേയബിൾ, അതായത് അമിത്തിന് പണം കൊടുക്കാനുണ്ട്, പേയബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു, 20,000 rupees ബിൽസ് പേയബിൾ ആണ്. നരേഷൻ കൊടുത്തു ആക്സെപ്റ്റഡ് ബിൽ ഡ്രോൺ ബൈ അമിത്, നമ്മുടെ ക്രെഡിറ്റർ ഡ്രോൺ ചെയ്ത ബില്ല് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു. ഇനിയാണ് അടുത്ത സിറ്റുവേഷൻ പറയുന്നത്, അതായത് March 31 അമിത് അത് ബാങ്കിലേക്ക് കൊടുത്തു കളക്ഷൻ പർപ്പസിന് വേണ്ടിയിട്ട്. അപ്പോൾ ബാങ്കിലേക്ക് കൊടുക്കുമ്പോൾ അത് അമിത്തിൻ്റെ ബുക്കിൽ മാത്രമേ നമ്മൾ കാണിക്കേണ്ടതുള്ളൂ, ഡെപ്റ്ററുടെ ബുക്കിൽ നമ്മൾ കാണിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അപ്പോൾ വരുന്ന ജേണൽ എൻട്രി എന്താണ്? ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അറ്റർ ടു ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട്. നമ്മൾ റെക്കോർഡ് ചെയ്തു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ അക്കൗണ്ട് അറ്റർ ടു ബിൽസ് റിസീവബിൾസ് 20,000. ഡേറ്റ് ശ്രദ്ധിക്കണം, March 31 അമിത് അത് ബാങ്കിന് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നരേഷൻ എഴുതി ബിൽ സെൻഡ് ഫോർ കളക്ഷൻ, കളക്ഷന് വേണ്ടിയിട്ട് ബില്ല് ബാങ്കിലേക്ക് സെൻഡ് ചെയ്തു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രി നമ്മൾക്ക് ഡെപ്റ്ററിൻ്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇത് ഡെപ്റ്റർ അറിയുന്നില്ല ഇത് ബാങ്കിലാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത്. ഇനി നെക്സ്റ്റ് ജേണൽ എൻട്രി എന്താണ്? മെച്യൂരിറ്റി പീരീഡിൻ്റെ സമയത്ത് എന്ത് ക്യാഷ് കിട്ടുകയാണ് ചെയ്യുന്നത്. ബാങ്ക് ഇൻഫോം ചെയ്യുന്നത് April 5 നമ്മുടെ മെച്യൂരിറ്റി ഡേറ്റ്, നമ്മുടെ കാൽക്കുലേഷൻ പ്രകാരം മെച്യൂരിറ്റി ഡേറ്റ് എന്താണ്? April 4. അപ്പോൾ April 4 ലഭിച്ചിട്ടുണ്ട്, അത് ബാങ്ക് അദ്ദേഹത്തിന് അറിയിക്കുന്നത് April 5 ആണ്. അപ്പോൾ
ഏപ്രിൽ 5-ാം തീയതിയാണ് ബാങ്ക് അറിയിക്കുന്നത് ബാങ്കിലേക്ക് ക്യാഷ് വന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബാങ്കിലേക്ക് ക്യാഷ് വന്നു എന്ന് പറയുമ്പോൾ നമ്മൾ, അതായത് അമിത്തിൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ റെക്കോർഡ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ബാങ്ക് അക്കൗണ്ട് അറ്റർ, അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് കൂടി. ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ 20,000. നരേഷൻ കൊടുത്തു ബിൽ സെൻഡ് ഫോർ കളക്ഷൻ കളക്റ്റഡ് ബൈ ബാങ്ക്. കളക്ഷന് വേണ്ടി കൊടുത്ത ബില്ല് ബാങ്ക് കളക്ട് ചെയ്തു. അത് April 4. അതേസമയം നമുക്കിനി സുമിത്തിൻ്റെ, നമ്മുടെ ഡെബ്റ്ററുടെ ബുക്കിൽ ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യണല്ലേ, അദ്ദേഹം പേ ചെയ്യുന്ന ആളാണ്. അപ്പോൾ സുമിത്തിനെ സംബന്ധിച്ച് ആർക്ക് കൊടുക്കുന്നു എന്നതിലല്ല കാര്യം, പേ ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഈ ബിൽസ് പേബിളിനെ ക്ലോസ് ചെയ്ത് കളയണം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റ് ആയിട്ടുള്ള ബിൽസ് പേബിളിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിൽസ് പേബിൾ അക്കൗണ്ട് ഡെറ്റർ, അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ, ഈ ക്യാഷ് പേ ചെയ്യുമ്പോൾ ടു ബാങ്ക് അക്കൗണ്ട് 20,000 rupees. അദ്ദേഹം എന്നാ പേ ചെയ്യുന്നത്? April 4 തന്നെ അദ്ദേഹം പേ ചെയ്യുന്നുണ്ട്. അത് ബാങ്കിലേക്ക് ലഭിക്കുന്നത് നമുക്കറിയാം, ക്യാഷ് ക്രെഡിറ്റ് ആവാൻ ഒരു ദിവസം അവകാശം പിടിക്കുന്നുള്ള അസംഷനിൽ ബാങ്ക് അമിത്തിന് ഇൻഫോം ചെയ്തിട്ടുള്ളത് 5-ാം തീയതിയാണ് എന്ന് മാത്രം. അപ്പോൾ അദ്ദേഹം പേ ചെയ്തിട്ടുള്ളത് 4-ാം തീയതി തന്നെയാണ്. 20,000 rupees അദ്ദേഹം മുഴുവനായിട്ടും പേ ചെയ്തിട്ടുണ്ട്. നരേഷൻ കൊടുത്തു മെറ്റ് ആക്സെപ്റ്റൻസ് ഓൺ മെച്യൂരിറ്റി. മെച്യൂരിറ്റി പീരീഡിൽ അദ്ദേഹം കൊടുത്ത വാക്ക് പാലിച്ചു. ഇവിടെ BP എന്ന് പറഞ്ഞിട്ടുള്ളത് ബിൽസ് പേബിളിനെ ചുരുക്കി എഴുതിയിട്ടുള്ളതാണ് കേട്ടോ ഞാൻ. അപ്പോൾ കളക്ഷന് വേണ്ടിയിട്ട് ബില്ല് ബാങ്കിന് കൊടുക്കുന്ന സമയത്ത് ഡെബ്റ്ററുടെ ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ജേണൽ എൻട്രീസ് മാറ്റമൊന്നും വരുന്നില്ല, ക്രെഡിറ്ററുടെ ബുക്കിൽ മാത്രമേ ജേണൽ എൻട്രീസ് മാറ്റം വരുന്നുള്ളൂ, ബിൽ സെൻഡ് ഫോർ കളക്ഷൻ എന്നുള്ള പുതിയ അക്കൗണ്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ സിറ്റുവേഷൻ നോക്കാം നമുക്ക്. മൂന്നാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് വെൻ ദ ഡ്രോവർ ഗെറ്റ് ദ ബിൽ ഡിസ്കൗണ്ടഡ് ഫ്രം ദി ബാങ്ക്. എന്താ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ പറഞ്ഞു മെച്യൂരിറ്റി പിരീഡ് ചിലപ്പോൾ 3 മാസമോ 2 മാസമോ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ അത്രയും ഒരു കാലയളവിൽ അദ്ദേഹത്തിന് വെയിറ്റ് ചെയ്യാൻ പറ്റാതെ എമർജൻസി ആയിട്ട് ക്യാഷ് ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യും, ഈ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ എമർജൻസി ആയിട്ട് പണം ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ബാങ്ക് ഒരു നിശ്ചിത എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് ഡിഡക്ട് ചെയ്തതിന് ശേഷം ബാക്കി എമൗണ്ട് ഓൺ ദ സ്പോട്ട് ക്രെഡിറ്റർക്ക് കൊടുക്കും. അതിനാണ് ഡിസ്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ മെച്യൂരിറ്റി പീരീഡിന് മുമ്പ് തന്നെ ക്രെഡിറ്റർക്ക് ബാങ്കിൽ പോയാൽ ക്യാഷ് കിട്ടും, മുഴുവൻ എമൗണ്ട് കിട്ടില്ല, അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ബാങ്ക് പിടിച്ചതിന് ശേഷം ബാക്കിയുള്ള എമൗണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ലഭിക്കുകയുള്ളൂ. ദെൻ മെച്യൂരിറ്റി പീരീഡിൽ ഡെബ്റ്റർ അത് ബാങ്കിനായിരിക്കും എമൗണ്ട് പേ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ വരുന്ന ജേണൽ എൻട്രീസ് നോക്കാം. ഫസ്റ്റ് ജേണൽ എൻട്രി എന്താണ്, പർച്ചേസിൻ്റെയും സെയിൽസിൻ്റെയും ജേണൽ എൻട്രിയാണ്. ആ ജേണൽ എൻട്രി സെയിം തന്നെയാണ്. ദെൻ അടുത്ത ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. ഒരാൾ ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട് അറ്റർ ടു ഡെബ്റ്റേഴ്സ് എന്ന് എഴുതും, മറ്റാൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബിൽസ് പേയബിൾ എന്ന് എഴുതും. അപ്പോൾ ഫസ്റ്റ് ടു ജേണൽ എൻട്രി എല്ലാ സിറ്റുവേഷനിലും ഈക്വലാണ്. ഇനിയാണ് സിറ്റുവേഷൻസ് വരുന്നത്. അപ്പോൾ നമ്മൾ ബിൽ ഓഫ് എക്സ്ചേഞ്ച് എല്ലാം ഡ്രോ ചെയ്തു, അദ്ദേഹത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഈ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യണം. അപ്പോൾ ഇത് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ അപ്പോൾ വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റർ, നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുന്നുണ്ട്, അതുകൊണ്ട് നമ്മൾ ബാങ്കിനെ ഡെബിറ്റ് ചെയ്യുന്നു. ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റർ അതും ഡെബിറ്റാണ്. അതെന്തുകൊണ്ടാണ് ഡെബിറ്റ് ആയത്? അതായത് ഫുൾ എമൗണ്ട് നമുക്ക് ലഭിക്കുന്നില്ല, അതിൻ്റെ ഒരു നിശ്ചിത പെർസെൻറ്റേജ് ബാങ്ക് ഡിസ്കൗണ്ട് ചെയ്തതിന് ശേഷം, ബാങ്ക് കുറച്ചതിന് ശേഷം മാത്രമുള്ള എമൗണ്ടേ നമുക്ക് ബാക്കി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് അറ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റർ ടു ബിൽസ് റിസീവബിൾസ്, അതായത് ഇവിടെയുള്ള ബിൽസ് റിസീവബിൾ നമ്മളിവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു, ഇനി അങ്ങനത്തെ ഒരു അസറ്റ് ഇല്ല അവിടെ. അങ്ങനെയാണ് ക്രെഡിറ്ററുടെ ബുക്കിൽ നമ്മൾ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യുക. ഈ ജേണൽ എൻട്രി ഈ സിറ്റുവേഷനിൽ ഡെബ്റ്ററുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ട കാര്യമില്ല, കാരണം ക്രെഡിറ്റർ ബാങ്കിനെ സമീപിച്ചതോ അല്ലെങ്കിൽ ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്തതോ നമ്മുടെ ഡെബ്റ്റർ അറിഞ്ഞിട്ടില്ല. ദെൻ മെച്യൂരിറ്റി പിരീഡിൻ്റെ സമയത്ത്, മെച്യൂരിറ്റി പിരീഡിൻ്റെ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ബുക്കിൽ ജേണൽ എൻട്രി റെക്കോർഡ് ചെയ്യില്ല, കാരണം അദ്ദേഹത്തിന് ഓൾറെഡി ക്യാഷ് കിട്ടിപ്പോയി, ഇനി ക്യാഷ് കിട്ടേണ്ട ജേണൽ എൻട്രി അവിടെ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. ദെൻ അത് ബാങ്കിലേക്കേ കിട്ടാം. ബാങ്ക് അപ്പോൾ ബാങ്കിൽ ലഭിക്കുന്ന ജേണൽ എൻട്രി ബാങ്ക് റെക്കോർഡ് ചെയ്യും, അത് നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിവിടെ അമിത്തിൻ്റെ ബുക്കിൽ, അപ്പോൾ നമ്മളിവിടെ ക്രെഡിറ്ററുടെ ബുക്കിൽ ജേണൽ എൻട്രീസ് ഒന്നും റെക്കോർഡ് ചെയ്യില്ല. അതേസമയം അദ്ദേഹം
അതേസമയം ഡെപ്റ്ററുടെ ബുക്കിൽ അദ്ദേഹം പേയ്മെൻറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി ആസ് യൂഷ്വൽ നമ്മൾ റെക്കോർഡ് ചെയ്യുക. അതായത് ബിൽസ് പേയബിൾ അക്കൗണ്ട് എറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, അത് തന്നെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ജേണൽ എൻട്രി അല്ലേ, ക്യാഷ് പേയ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതാണ് ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുന്ന സിറ്റുവേഷനിൽ ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ബില്ല് ഡിസ്കൗണ്ട് ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് എറ്റർ, ഡിസ്കൗണ്ട് അക്കൗണ്ട് എറ്റർ ടു ബിൽസ് റിസീവബിൾസ്. ഇനി നമുക്ക് സെയിം ക്വസ്റ്റ്യനിൽ സിറ്റുവേഷൻ ബി നോക്കാം. അമിത് ഡിസ്കൗണ്ടഡ് ദ ബിൽ 12% പെർ ആനം ഫ്രം ഹിസ് ബാങ്ക്. അതായത് 12% ഡിസ്കൗണ്ടിന് അമിത് അദ്ദേഹത്തിൻ്റെ ബില്ല് ബാങ്കിൽ കൊണ്ടുപോയിട്ട് ഡിസ്കൗണ്ട് ചെയ്തു. നോക്കാം നമുക്കപ്പോൾ ആ സാഹചര്യത്തിൽ വരുന്ന ജേണൽ എൻട്രീസ് എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ക്രെഡിറ്റഡ് ആയിട്ടുള്ള അമിത്തിൻ്റെ ബുക്കിൽ ഫസ്റ്റ് ജേണൽ എൻട്രി എന്ത് വരിക, സെയിൽസ് നടത്തുന്ന ജേണൽ എൻട്രി അല്ലേ. അപ്പോൾ സുമിത് അക്കൗണ്ട് എറ്റർ ടു സെയിൽസ് 20,000. അതുപോലെ തന്നെ ഡെപ്റ്റർ ആയിട്ടുള്ള സുമിത്തിൻ്റെ അക്കൗണ്ടിൽ പർച്ചേസ് നടത്തുന്ന എൻട്രി വരും, പർച്ചേസ് അക്കൗണ്ട് എറ്റർ ടു അമിത് അക്കൗണ്ട് 20,000. ഇനി അടുത്ത ജേണൽ എൻട്രി എന്താണ്, ബിൽസ് റിസീവബിൾസും അതുപോലെ തന്നെ ബിൽസ് പേയബിളും വരുന്ന ജേണൽ എൻട്രിയാണ്. അപ്പോൾ അത് നമ്മൾ റെക്കോർഡ് ചെയ്തു. അമിത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് ബിൽസ് റിസീവബിൾസ് ആണല്ലേ. അപ്പോൾ ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട് എറ്റർ ടു സുമിത് അക്കൗണ്ട്. ദെൻ ഡെപ്റ്റർ ആയിട്ടുള്ള സുമിത്തിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബിൽസ് പേയബിൾ ആണ്, അതായത് 3 മാസം കഴിഞ്ഞാൽ പേ ചെയ്യേണ്ടതായിട്ടുള്ള എമൗണ്ട് ആണല്ലേ അമിത്തിന്. അപ്പോൾ അമിത് അക്കൗണ്ട് എറ്റർ ടു ബിൽസ് പേയബിൾ 20,000. അപ്പോൾ അമിത് ഡ്രോ ചെയ്ത ബില്ല് ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം തിരിച്ചു കൊടുത്തു. അപ്പോൾ വരുന്ന ജേണൽ എൻട്രിയാണ്. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ എന്താ പറയുന്നത്, ഇങ്ങനെ ബിൽസ് റിസീവബിൾസ് അമിത്തിന് കിട്ടി. അപ്പോൾ അമിത്തിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ക്യാഷ് ആവശ്യമുള്ള കാരണം 3 മാസം വെയിറ്റ് ചെയ്യാനുള്ള സാവകാശം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ആ ബില്ല് അപ്പോൾ തന്നെ ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ കൊണ്ടുപോയി കൊടുത്തു. ബാങ്ക് 12% അത് ഡിസ്കൗണ്ട് ചെയ്തിട്ട്, അപ്പോൾ 12% ഡിഡക്റ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള എമൗണ്ട് അമിത്തിന് കൊടുത്തു. അപ്പോൾ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബാങ്കിൽ കൊടുക്കുമ്പോൾ വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് എറ്റേഴ്സ് ഡിസ്കൗണ്ട് അക്കൗണ്ട് എറ്റേഴ്സ് ടു ബിൽസ് റിസീവബിൾസ്. അപ്പോൾ ഈ ജേണൽ എൻട്രി ക്രെഡിറ്ററുടെ ബുക്കിൽ മാത്രമേ വരുള്ളൂ അല്ലേ, കാരണം ഈ ക്രെഡിറ്റർ ബില്ല് ഡിസ്കൗണ്ട് ചെയ്യാൻ കൊടുക്കുന്നതൊന്നും ഡെപ്റ്ററിനെ ബാധിക്കുന്ന കാര്യമല്ല. ജേണൽ എൻട്രി നമ്മൾ എഴുതി ബാങ്ക് അക്കൗണ്ട് എറ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് എറ്റർ ടു ബിൽസ് റിസീവബിൾസ്. ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 12% ഡിസ്കൗണ്ടാണ് ബാങ്ക് ഇതിനു വേണ്ടി ഈടാക്കിയിട്ടുള്ളത്. നമുക്കറിയാം ഈ ബില്ലിൻ്റെ ടോട്ടൽ എമൗണ്ട് എന്ന് പറയുന്നത് 20,000 രൂപയുടെ ബില്ലാണല്ലേ. ഈ 20,000 രൂപയുടെ ബില്ല് എത്ര മാസത്തേക്കുള്ള ബില്ലാണ്, 3 മാസത്തേക്കുള്ള ബില്ലാണ്. അപ്പോൾ 3 മാസത്തെ ഇൻട്രസ്റ്റ് ആ ബാങ്കിന് ആ ബില്ലിൻ്റെ മേലെ ചാർജ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ഇയർലി ആയിട്ടുള്ള എമൗണ്ട് ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. പക്ഷേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര മാസത്തേക്കാണ് ഈ ബില്ല് ഡ്രോ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് കൺസിഡർ ചെയ്തിട്ട് അത്രയും മാസത്തെ ഡിസ്കൗണ്ടേ നമുക്ക് ഡിഡക്റ്റ് ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ 20,000 രൂപയുടെ ബില്ലും 3 മാസത്തേക്കുള്ള ഡിസ്കൗണ്ട് എത്ര ശതമാനം വെച്ചിട്ട്, 12% വെച്ചിട്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 600 രൂപയാണ് ഡിസ്കൗണ്ടായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ 20,000 രൂപയുടെ ബില്ലിൻ്റെ മേലെ 600 രൂപ ഡിസ്കൗണ്ട് ആയിട്ട് പോയി, ബാക്കിയുള്ള എമൗണ്ട് അമിത്തിന് കിട്ടുള്ളൂ കയ്യിലേക്ക് ക്യാഷ് ആയിട്ട്. അപ്പോൾ ബാക്കി എന്ന് പറയുന്നത് 19,400. ഓക്കെ, അപ്പോൾ 600 രൂപ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ബാക്കി 19,400 rupees ഓൺ ദി സ്പോട്ട് അമിത്തിന് ക്യാഷ് ആയിട്ട് കിട്ടും. അവിടെ 3 മാസം മെച്യൂരിറ്റി പീരീഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 2 ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട് എന്ന് പറയുന്നത് 20,000 rupees. ക്ലിയർ? നേരേഷൻ കൊടുത്തു ബിൽ ഡിസ്കൗണ്ടഡ് വിത്ത് ബാങ്ക്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രി നമുക്ക് സുമിത്തിൻ്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, കാരണം സുമിത്തിന് ഈ മെച്യൂരിറ്റി പീരീഡിൽ പേ ചെയ്യുന്ന ജേണൽ എൻട്രി മാത്രം നമുക്ക് സുമിത്തിൻ്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്താൽ മതി. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ എന്താ ജേണൽ എൻട്രി, ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് 20,000 rupees ഇത്തം കൊടുക്കുക. അപ്പോൾ ഇത്രയാണ് ബില്ല് ബാങ്കിൽ കൊണ്ടുപോയി ഡിസ്കൗണ്ട് ചെയ്യുന്ന സമയത്ത് വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത്. ആസ് യൂഷ്വൽ തന്നെയാണ് അഡീഷണൽ ആയിട്ട് വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് അറ്റർ ഡിസ്കൗണ്ട് അക്കൗണ്ട് അറ്റർ ടു ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാലാമത്തെ സിറ്റുവേഷൻ നോക്കാം നമുക്ക്. വെൻ ദ ബിൽ ഈസ് എൻഡോഴ്സ്ഡ് ബൈ ഡ്രോവർ ഇൻ ഫേവർ ഓഫ് ഹിസ് ക്രെഡിറ്റർ. അപ്പോൾ ഡ്രോവർ പണം കൊടുക്കാനായിട്ടുള്ള ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ബില്ല് കൈമാറുന്ന സിറ്റുവേഷനിൽ എന്തൊക്കെ ജേണൽ എൻട്രീസ് ആണ് വരാന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ ഡ്രോവർ ഇൻ ഫേവർ ഓഫ് ഹിസ് ക്രെഡിറ്റർ, ഡ്രോവറുടെ ക്രെഡിറ്റർക്ക് ബില്ല് കൈമാറ്റം ചെയ്യുകയാണ്.
ഫസ്റ്റ് ജേണൽ എൻട്രി ആസ് യൂഷ്വൽ സെയിൽസും പർച്ചേസും ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. രണ്ടാമത്തെ സിറ്റുവേഷൻ റിസീവിംഗ് ഓർ ആക്സെപ്റ്റിംഗ് ദ ബില്ല്. ഇസ് റിസീവബിൾസ് അക്കൗണ്ട് എറ്റർ ടു ഡെബിറ്റേഴ്സ് അക്കൗണ്ട്, ഡെബിറ്ററുടെ ബുക്കിൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ബിൽസ് പേയബിൾ അക്കൗണ്ട്. അതിനുശേഷം ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഒക്കെ ഡ്രോ ചെയ്തതിന് ശേഷമാണ് ബില്ല് എൻഡോഴ്സ് ചെയ്യുന്നത്. എൻഡോഴ്സ് ചെയ്യാന്ന് വെച്ചാൽ ഡ്രോവർ അദ്ദേഹത്തിൻ്റെ ക്രെഡിറ്റർക്ക് അത് കൈമാറ്റം ചെയ്തു ആ ബില്ല്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ ക്രെഡിറ്ററിൻ്റെ ബുക്കിൽ വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ബിൽസ് റിസീവബിൾ. ഇവിടെ ബിൽസ് റിസീവബിൾ എന്ന് പറയുന്ന ഈ ഒരു അക്കൗണ്ട് ക്ലോസ് ആയി പോവുകയാണ്. ഈ ബിൽസ് റിസീവബിൾ നമ്മൾ ക്രെഡിറ്റർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട്. അപ്പോൾ ബില്ല് എൻഡോഴ്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡെബ്റ്ററുടെ ബുക്കിൽ ജേണൽ എൻട്രീസ് ഒന്നും വരില്ല. ഇനി നാലാമത്തെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് മെച്യൂരിറ്റി ഡേറ്റിൻ്റെ സമയത്ത് ക്രെഡിറ്ററുടെ ബുക്കിൽ ജേണൽ എൻട്രി വരില്ല. കാരണം ക്രെഡിറ്റർക്കല്ല അവിടെ ക്യാഷ് കിട്ടുന്നത് അല്ലേ, ക്രെഡിറ്ററുടെ ക്രെഡിറ്റർക്കാണ് അവിടെ ക്യാഷ് പോവുക. ഓക്കെ, ദെൻ ഡെബ്റ്ററുടെ ബുക്കിൽ ബില്ല് പേ ചെയ്യുന്ന ജേണൽ എൻട്രി നമുക്ക് റെക്കോർഡ് ചെയ്യണം. അതായത് ബിൽസ് പേയബിൾ അക്കൗണ്ട് എറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എക്സ്ട്രാ വരുന്ന ജേണൽ എൻട്രി എന്ന് പറയുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പ്രകാരം ഇതിലെ മൂന്നാമത്തെ സിറ്റുവേഷൻ നമുക്ക് നോക്കാം. അമിത് എൻഡോഴ്സ്ഡ് ദ ബിൽ ടു ഹിസ് ക്രെഡിറ്റർ അങ്കിത്. അപ്പോൾ അമിത്താണ് ഇവിടെ നമുക്ക് ക്രെഡിറ്റർ അല്ലേ. അമിത്തിൻ്റെ ക്രെഡിറ്ററാണ് അങ്കിത് എന്ന് പറയുന്നത്. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ പണം കൊടുക്കാനുള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ ഈ ബില്ല് ഓഫ് എക്സ്ചേഞ്ച് ഡ്രോ ചെയ്ത സമയത്ത് ഈ പണത്തിന് പകരം അമിത് എന്തു ചെയ്തു, ഈ ബില്ല് കൈമാറ്റം ചെയ്തു. അപ്പോൾ ഇവിടെ എൻഡോഴ്സ്മെൻ്റ് ആണ് നടന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷനിൽ എന്തൊക്കെ ജേണൽ എൻട്രീസ് വരുന്നുള്ളത്. അമിത്തിൻ്റെ ബുക്കിൽ ആസ് യൂഷ്വൽ നമുക്ക് വരുന്ന ജേണൽ എൻട്രി സെയിൽസ് നടത്തിയ ജേണൽ എൻട്രി, അതുപോലെ തന്നെ ബിൽസ് റിസീവബിൾസ് സുമിത്ത് ആക്സെപ്റ്റ് ചെയ്ത ജേണൽ എൻട്രി വരും. അതുപോലെ തന്നെ സുമിത്തിൻ്റെ ബുക്കിൽ പർച്ചേസ് നടത്തിയിട്ടുള്ള ജേണൽ എൻട്രിയും, അതുപോലെ തന്നെ ബിൽസ് പേയബിൾ. പേയബിൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാനുള്ള എമൗണ്ടാണ്, കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ അതിനൊരു ബില്ല് നമ്മൾ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ജേണൽ എൻട്രിയും നമുക്ക് റെക്കോർഡ് ചെയ്യണം. ഇനി വരുന്ന നെക്സ്റ്റ് ജേണൽ എൻട്രി എന്താണ്, എൻഡോഴ്സ്മെൻറ്റ് ചെയ്തു. അപ്പോൾ ബില്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്സെപ്റ്റ് ചെയ്തതിന് ശേഷം അമിത് അത് അങ്കിത്തിന് കൈമാറ്റം ചെയ്തു, എൻഡോഴ്സ്മെൻറ്റ് ചെയ്തു. എൻഡോഴ്സ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് വരുന്ന ജേണൽ എൻട്രി എന്ന് പറഞ്ഞാൽ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എറ്റർ ടു ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട്. ഇവിടെ അമിത്തിൻ്റെ ക്രെഡിറ്റർ ആരാണ്, അങ്കിത്ത് ആണ് അല്ലേ. അപ്പോൾ അങ്കിത്ത് അക്കൗണ്ട് എറ്റർ ടു ബിൽസ് റിസീവബിൾസ് അക്കൗണ്ട്, എമൗണ്ട് എന്ന് പറയുന്നത് 20,000. ഡേറ്റ് നമ്മൾ 1-1, അതായത് ആ ട്രാൻസാക്ഷൻ നടന്ന് അന്ന് തന്നെ എൻഡോഴ്സ്മെൻറ്റ് ചെയ്തു എന്നുള്ള അസംഷൻ നമ്മൾ എപ്പോഴും ചെയ്യുക. നറേഷൻ കൊടുത്തു ബിൽ എൻഡോഴ്സ്ഡ് ടു അങ്കിത്. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണൽ എൻട്രി സുമിത്തിൻ്റെ ബുക്കിൽ വരില്ല അല്ലേ. കാരണം സുമിത്തിന് ഇതുമായി ഒരു ബന്ധവുമില്ല. സുമിത്തിൻ്റെ ജേണൽ എൻട്രിയിൽ, സുമിത്തിൻ്റെ ജേണലിൽ എന്താ ജേണൽ എൻട്രി വരിക, മെച്യൂരിറ്റി പിരീഡിൻ്റെ സമയത്ത് പേയ്മെൻറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രി മാത്രമേ ഇനി സുമിത്തിൻ്റെ ബുക്കിൽ വരുള്ളൂ. അപ്പോൾ ഡെബ്റ്ററെ സംബന്ധിച്ച് നോക്കുമ്പോൾ എല്ലാ സിറ്റുവേഷനിലും മൂന്ന് ജേണൽ എൻട്രീസ് സെയിം തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ മെച്യൂരിറ്റി പീരീഡ് എന്ന് പറയുന്നത് 4th April ആണല്ലേ. അപ്പോൾ 4/4/2017 ഇദ്ദേഹം ബില്ല് പേ ചെയ്യണം. അപ്പോൾ ബിൽസ് പേയബിൾ അക്കൗണ്ട് എറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, എമൗണ്ട് എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ 20,000. ഒപ്പം നറേഷനും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നാല് സിറ്റുവേഷൻ പ്രകാരം നമ്മൾ ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യേണ്ടത്. അധികം വ്യത്യാസമൊന്നുമില്ല. ഒരു 2-3 ജേണൽ എൻട്രി എക്സ്ട്രാ പഠിച്ചു വെച്ചാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ജേണൽ എൻട്രീസ് നന്നായി പഠിച്ചു വയ്ക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻസ് ഒന്നും വരാണ്ട് ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.